സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. പണ്ടത്തേനെക്കാട്ടി കഷ്ടം. പണ്ട് ഒന്നുമില്ല, കാട്ടൊന്നും കിഴങ്ങോ വള്ളിയോ നരത്ത വള്ളിയോ എന്തെങ്കിലും വെച്ച് കഴിക്കാം. ഇന്ന് കാടുമില്ല, നാടുമില്ല, സ്വാതന്ത്ര്യമില്ല. പിന്നെ ബി ജെ പി ഭരിക്കണത്തല്ല, ഭരിച്ചിട്ടാണെന്ന് നമുക്ക് കുറ്റവും കുറവുകളും പറയാം. എൻ്റെ എൻ്റെ അഭിപ്രായം, ഞാൻ അതിനുശേഷം യോഗത്തിന് പോയടത്ത് നിന്നെല്ലാം പറഞ്ഞത്, ഒരു മൂന്നാം കക്ഷി കേരളത്തിൽ വേണം. ഒന്നെങ്കിലും ഒരു പാഠം പഠിപ്പിക്കാൻ കഴിയും. വേറൊരു കക്ഷി ഭരണം, അത് തൊപ്പരൊന്നും വേണ്ട. ഭരണം നിലനിർത്താൻ പറ്റാത്ത രീതിയിൽ ഒരു നാലോ അഞ്ചോ ആളെ പുറത്തുണ്ടാവും. ആദിവാസികളെയും നമ്മുടെ ആ സിനിമ കളിച്ചിട്ട് നമ്മൾക്ക് എത്ര നഷ്ടം നൽകും, എന്തെല്ലാം നഷ്ടം, ഏതെല്ലാം നഷ്ടം. എനിക്കൊരു പരിതാപനൊന്നുമില്ല. ഞാൻ പിടിച്ച ആ ഇത് ശരിയാണെങ്കിൽ നഷ്ടമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ, ഏത് ചെയ്യാനായാലും ശരി, ദളിത് വർഗത്തിൻ്റെ ഒരു സീറ്റ് കിട്ടുമെങ്കിൽ അവർ നമുക്ക് പിന്തുണ കൊടുക്കണം, നമ്മ അവർക്ക് കൊടുക്കണം. ബി ജെ പി ആയാലും ശരി, ജമാഅത്തെ ഇസ്ലാം ആയാലും ശരി, ലീഗ് ആയാലും ശരി, സംവരണം വേണ്ട. ഇനി സംവരണം തരുന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി ആ കക്ഷിനെ ജയിപ്പിക്കട്ടെ. സംവരണ വ്യവസ്ഥയിൽ നിൽക്കുന്ന ഒരു കക്ഷിയാണ് ഇപ്പൊ. ഇനിയിപ്പം കഴിഞ്ഞ പ്രാവശ്യം ഭരണം ഇടതുപക്ഷത്തിൻ്റെ പിന്നെ എന്താണ് രാമകൃഷ്ണൻ ഇതെല്ലാം മറ്റേ പാർട്ടിക്കാർ തെത്തെടുത്ത് ഇന്ത്യൻ പ്രസിഡന്റ് കെ ആർ നാരായണൻ കോൺഗ്രസിന്റെ ഒരു വിലക്കെടുത്ത ആളാണ്. അയാൾ അയാൾ ഒരേ എക്ര സ്ഥലം ഗവൺമെന്റിന് കൊടുത്തിട്ടാൽ നായി ഉഗ്രഹം കിടക്കുന്നു. അപ്പൊ അങ്ങനെയുള്ളൊരു സ്വഭാവം ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഈ പറയുന്നതെന്ന് വെച്ചാൽ ബി ജെ പിന്നോടുള്ള ദേഷ്യം കൊണ്ടുവരുന്നത്, എനിക്ക് ദേഷ്യമൊന്നുമില്ല. എൻ്റെ എല്ലാ രാഷ്ട്രീയവും ഒരേ തുല്യ അവകാശിയാണ്, എല്ലാവരും അനുസഹിക്കുന്നുണ്ട്. ആരെ പാർട്ടികൾ ഒന്നിച്ച് നമ്മൾ പോകുന്നില്ല. അപ്പൊ കുറവ് പറയാൻ കുറവ് പറയണമെങ്കിൽ 60-65 കൊല്ലം ഭരിച്ചോ നന്നാവണം. ആ ഭരണം വേണ്ട, നമുക്ക് ഈ ഭരണം മതി എന്ന് പറയണമെങ്കിൽ അല്ലേ, അങ്ങനല്ലേ. അപ്പൊ ബി ജെ പി ഭരിക്കട്ടെ ഒരു ഒരു അഞ്ചു കൊല്ലം ഭരിക്കട്ടെ, ആ ഭരിക്കട്ടെ. എന്നിട്ട് നമുക്ക് കുറ്റവും കുറവടം പറയാം. അതിൽ നമ്മൾക്ക് ഗുണവും ദോഷവും എന്താ കിട്ടുന്ന ശരിയിൽ അനുഭവിക്കുന്നില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം മെഡ്രാസിൽ IIT ഈ അംബേദ്കർ പെരിയാർ സ്റ്റഡി സർക്കിളിനൊരു ഇതുണ്ടായിരുന്നു. ഇതിനെ എന്നാ ബി ജെ പി നിരോധിക്കുകയാണ് ചെയ്തത് ഗവൺമെൻറ്. അവർ പറഞ്ഞു ഇത് ആൾക്കാരെ ശല്യപ്പെടുത്തുന്ന സാധനമാണ്, ഇത് ആൾക്കാരുടെ മനസ്സിൽ വിദ്വേഷം ഉണ്ടാക്കുന്നതാണ്. അവർ ചോദിക്കുന്ന കാര്യം അംബേദ്കറിൻ്റെ പെരിയാറിൻ്റെ പേരെടുത്ത് മാറ്റണമെന്നൊക്കെയാണ് ഗവൺമെൻറ് പറയുന്നത്. അപ്പൊ ഇതിന് അങ്ങനെയുള്ള സംഭവങ്ങൾ ഇതിന്റെ അത് വരും. ഇപ്പുറം പാല് പഞ്ചായത്ത് പാലും ഇപ്പുറം വേഷം ബി ജെ പിയുടെ തർക്കവും RSS ബി ജെ പിയുടെ തർക്കം കൊണ്ടാണ് ഡോക്ടർ അംബേദ്കറെ പ്രതിമ വെക്കാൻ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധി എന്നെല്ലാം പറഞ്ഞ തൊപ്പിക്കാരനും മറ്റുള്ളോ. അപ്പൊ ഇപ്പം പിന്നെ ഡോക്ടർ അംബേദ്കർ പറയണം, അയാളെ ഫോട്ടോ പോകണം, യാതൊക്കെ അത് പിടിക്കണമെന്ന് തോന്നിയിട്ട് അത് ഞാൻ പറഞ്ഞില്ല, ഒരു ഭാഗത്ത് പാലും പഞ്ചായത്തും മറുഭാഗത്ത് വിഷാദം. പിന്നെ ഡോക്ടർ അംബേദ്കറോട് സ്നേഹമല്ല. അപ്പൊ അങ്ങനെ വരുമ്പോ അതാ ഞാൻ പറഞ്ഞ ഒരു കൊല്ലം അഞ്ചു കൊല്ലം കയ്യട്ടെ, അഞ്ചു കൊല്ലം കയ്യട്ടെ എന്നല്ല, ഈ കേരളത്തിൽ ഒരു മൂന്നാം മുന്നണി ആളുകൾ മൂന്നാം മുന്നണിയല്ല മൂന്നാമത്തെ ആളുകൾ എന്നെങ്കിലേ നേർക്കൊണ്ട് പോകുന്നത് ഉമ്മൻചാണ്ടിയും അച്യുതാനന്ദനും രണ്ടും കണക്കാണ്, ആരും നല്ലവരൊന്നുമില്ല. ഈ ഈ മൂന്നാം ഇതിനെ കുറിച്ച് ഞാൻ ഇവരെ താങ്ങി നിർത്താൻ പറ്റുന്നേ രണ്ടോ മൂന്നോ കക്ഷികളുടെ കുറവ് വരില്ല. നിങ്ങളെ മന്ത്രിസഭയിൽ രണ്ടോ മൂന്നോ കക്ഷിയുടെ കുറവ് വരും. ആ കുറവ് ഞാൻ നിർത്തുന്നുണ്ടെങ്കിൽ അതൊരു ആക്കാം. ഭരണം കിട്ടണം കിട്ടണം പറയുന്നില്ല, അത് നമ്മൾക്ക് ഇപ്പൊ കിട്ടും. നമ്മൾ ദളിത് വർഗത്തിൽപ്പെട്ട് ആദിവാസി ദളിതെല്ലാം ഒറ്റ ലൈനിൽ നിൽക്കരുത്.
ഈ രണ്ട് രാഷ്ട്രീയത്തിനെ മടുത്തിട്ട് ചെയ്തു. നമ്മൾ പോയത്തല്ല അങ്ങനെ പറഞ്ഞിന് ആരും ഒന്നാവൂല, ദളിത് പദക്ക് സംഘടന ഒന്നാവൂല. എന്താന്ന് വെച്ചാൽ സ്വാർത്ഥവും താല്പര്യവും എനക്കെനക്ക് വേണമെന്നുള്ള അഭിപ്രായം. അതുകൊണ്ട് നിങ്ങള് ഒരു സ്വാധീനമുള്ളിടത്തുനിന്ന് ആ രാഷ്ട്രീയക്കാരെ വിളിച്ചിട്ട് പറയുക, നിങ്ങൾക്ക് നമ്മൾ പിന്തുണ തരണം, ഞാൻ കണ്ടു തരിക. അങ്ങനെ പറഞ്ഞാലേ നടക്കൂ. എല്ലാവരും ഒന്നിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് അത് നമ്മുടെ രക്തത്തിന്റെ ഒരു തകരാറ്. നമ്മുടെ രക്തത്തിന്റെ പ്രശ്നം തകരാറുണ്ട്. അപ്പൊ കുപ്പായം കഴിച്ചു വെക്കാൻ മടിയ. അപ്പൊ അങ്ങനെയുള്ളൊരു ഞാൻ ബി ജെ പിയിലെ പിന്നെ നരനെ കണ്ട് സംസാരിക്കാനും വേണ്ടിയിട്ട് എത്ര ആളെ കാലം പിടിച്ചു നിന്നു. ഒരു 10 മിനിറ്റ് കിട്ടിയിട്ടില്ല. എന്താ അവര് പറയുന്നത്? അതിന് സൗകര്യം കിട്ടണ്ടേ? പിന്നെ അയാള് പിന്നെ 5 സ്റ്റേറ്റിന്റെ 12 ലക്ഷം ഉറുപ്പ് കണ്ടൽ സംരക്ഷിക്കാൻ വേണ്ടി കൊടുക്കാൻ ഓർഡർ ആക്കിയിട്ടുണ്ട്. പക്ഷെ ആരും കൊടുത്തിട്ടില്ല. കേരളത്തിലുണ്ടോ? കേരളത്തിൽ അവകാശിയാണ്. കിട്ടിയിട്ടില്ല. ഇതിന്റെ കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള ഒരു തമാശക്കളി ഉണ്ടായ. എന്താ എന്ത് തമാശക്കളി? വാക്കൊന്ന് പ്രവർത്തനം അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ രക്തത്തിന്റെ തകരാറൊന്നും പറഞ്ഞില്ലേ? ആർഎസ്എസിന്റെ രക്തമാണ് അയാളെ നരമ്പിലുള്ളത്. അതിന്റെ പ്രശ്നങ്ങളുണ്ട് അല്ലേ? ഇവര് വന്ന ഒരു സംഭവമാണ് ഈ ഗർവാപ്പസി എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ. അതിനൊക്കെ എങ്ങനെയാ ഗർവാപ്പസി എന്ന് പറഞ്ഞ ഇതില്ലേ? ഗർവാപ്പസി എന്ന് പറഞ്ഞ ഈ തിരിച്ച് ഹിന്ദുക്കളിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ള പരിപാടി ഇവര് തുടങ്ങിയില്ലായിരുന്നു? അതിപ്പം എന്ത് ചെയ്യുന്നു ഇപ്പോ? അത് ഞാൻ നേരത്തെ പറഞ്ഞ ആയിരത്തി ചില്ലാണ് ആൾക്കാർ ആന്ധ്രയിൽ നിന്ന് മുസ്ലിമായി. എന്നിട്ട് ഇന്ദിര ഗാന്ധി പിന്നെ ജീപ്പ് കാറും പിടിച്ച് പോയിട്ട് പോവാൻ കഴിച്ച് ആനപ്പുറത്തേ പോയി. ബി ജെ പി കാർ പോയി. അവര് അവര് ചോദിക്കുന്നതിന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. ഞങ്ങളെ പെൺകുട്ടികളാ, ഞങ്ങളെ മർദ്ദനം, ഞങ്ങളെ ഭക്ഷണം അത് കിട്ടുന്നില്ല ഞങ്ങൾക്ക്. അതുകൊണ്ടാണ് ഞങ്ങൾ പോയത്, മനസ്സിലായി? അപ്പൊ ആ ആ രീതിയിലുള്ള എന്റെ എന്റെ പരമശത്രു രണ്ടാളാണ്. ഒന്ന് ഹിന്ദുമതം, പിന്നെ സി പി എം ആണ്. അതിങ്ങനെ തളർന്നു വരുന്നുണ്ട്. രണ്ടാളാണ് എടുത്ത് എന്റെ പരമശത്രു. ആ ഇപ്പൊ സ്വാതന്ത്ര്യം കിട്ടി അല്ല, കാവിലെ അമ്പലത്തിൽ പോവാന്ന് പറയുന്നു അല്ലേ? അമ്പലത്തിൽ പോയി എടുക്കേണ്ട കാര്യമുണ്ട്? ഞാനൊരു മധു കൊടുക്കാൻ നേരി ചേർക്കുന്നു ഒരമ്പലത്തിൽ. മധുവരെ കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ലോ? ഉടൽ കൊടുക്കാൻ പറഞ്ഞ ഇല്ലല്ലോ. അതേമാതിരി ഞാൻ പ്രസിഡന്റ് കൊണ്ടുപോയാൽ എനിക്ക് കത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നു അല്ല. ഈ അകത്ത് ബിംബം ഏതാണ്? ആരുതാണ്? അമ്പലത്തിൽ കയറി തൊഴുവാനുള്ള ഒരു സൗകര്യം അത് കിട്ടിയില്ലല്ലോ. പൈസ വാങ്ങാത്ത പുറത്തു തൊക്കുക, പൈസ കൊടുക്കുകയില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ. അതില് ഞാൻ 10 ഇവരെ കാണും. യേശു ക്രിസ്തു, മോഹന നബി, ബുദ്ധൻ, അവരാണ് പ്രഭാതന്മാർ. നമ്മളൊന്നിച്ച് ജീവിച്ച് നമ്മുടെ ആട്ടുംപാൽ കുടിക്കുന്നു, കഞ്ഞി കുടിക്കുന്നു, ആ യേശു ക്രിസ്തു രോഗികളെ കുഷ്ഠരോഗത്തിന് ചികിത്സിക്കുന്നു, പട്ടിണി എടുക്കുന്ന ആളെ രക്ഷിക്കുന്നു, മോഹന നബി ജാതി മതമില്ലാത്ത രാത്രിയും പകരെല്ലാം അവരെ കഷ്ടപ്പാട് ബുദ്ധിമുട്ട് എന്താന്ന് വിഷമം അന്വേഷിക്കുന്നു. അതാണ് പ്രഭാതം. ഞാൻ അവർ മതത്തിന് മതത്തിനൊന്നും വിശ്വസിക്കുന്നില്ല, പ്രവർത്തനം മനസ്സിലായില്ല. അപ്പൊ ആ രീതിയിലുള്ളൊരു സ്വഭാവം ഹിന്ദു മതത്തിൽ ഉണ്ടാവില്ല. ഉണ്ടാവില്ല, ഉണ്ടാവില്ല, ഉറപ്പാണ്. അപ്പൊ അങ്ങനെ നമ്മളാ ഈ പിന്നെ തിരുവനന്തപുരത്തേക്ക് ഒരു കോഴിക്കോട് നിനക്ക് ഇന്നലെ തന്നില്ല. പിന്നെ തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടി പറഞ്ഞപ്പോ എന്താ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞിട്ടു ഞാൻ പറഞ്ഞെടുക്കേണ്ടതാണ്.
ഞാൻ പോകില്ലെന്നു. ഞാൻ ബി ജെ പി നമ്മളായിട്ട് തീരെ എടുക്കാത്തതാണ് എൻ്റെ മക്കള് പോലും. പിന്നെ അനന്തരം മുഖം തുറന്ന് പറയില്ല ആരോ, എൻ്റെ ഉള്ളിൽ കേടില്ല, അത് പുറത്തും കാണിക്കുന്നില്ല, അത്ര തന്നെ. ടിക്കറ്റ് എടുത്തില്ല. എന്നിട്ട് അവർ രാത്രിക്ക് രാത്രി 1500 rupees കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ടാണ് എന്നെ കൂട്ടുകൊണ്ടുപോയത്. ഒരാളെയും പറഞ്ഞു 10,000-25,000 rupees ഒരു പടം, ആ മഹാവിഷ്ണുവിന്റെ പാണൻ വൻ പിന്നെ സർപ്പത്തിന്റെ മേലെ കിടക്കുന്ന മൊത്തം ഞാൻ വാങ്ങാണ്ട് വെക്കാൻ പറ്റില്ലല്ലോ. കിടക്കോളെ നിങ്ങടെ വെച്ചിട്ട് ചെറിയ അമ്മ വന്നിട്ട് കള്ളാസ് പൊതിച്ചാൽ പോയിക്കോട്ടെ. ശ്രീജിത്ത് ശ്രീജിത്ത് അത് ഞാൻ ബി ജെ പി കാരണം കൊടുത്തു, പൈസ ഒന്നും വാങ്ങിക്കില്ല, നമുക്കിത് പറ്റൂല. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ്. പിന്നെ പിന്നെ ആ മതത്തിന് നമ്മൾ ജാതിനെ പറ്റി ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇത് മുളച്ചു വരുന്ന സമയത്തെ ഇതിന്റെ തീരുന്നുള്ളു. കർണൻ ഒരു അടിയാർ ഒരു ദളിത് വർഗത്തിൽപ്പെട്ട പൂജനോടുന്ന കർണനെ കൊണ്ട് അല്ലെ കർണനാണ് ഇത് ഭരിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് അർജുനന് സർട്ടിഫിക്കറ്റ് കിട്ടി. അർജുനന്റെ വായിൽ അർജുനന്റെ പട്ടിന്റെ വായിൽ 12 astras ഒന്നിച്ച് നീലൻ കൊടുത്തു. അപ്പൊ അർജുനൻ ദേഷ്യം വന്ന് ഗുരുവിനെ വിളിച്ചു, നിങ്ങളല്ലേ പറഞ്ഞു ഞാനാന്ന് പമ്പരുന്ന് ഇതെങ്ങനെ സംഭവിച്ചു അതിന് ദേഷ്യപ്പെടലാന്ന് പറഞ്ഞു. അങ്ങനെ വലിയ പിഴിവേറെ കൊടുത്തു. അപ്പൊ അടിസ്ഥാനപരമായി ജാതി മുതലേ നമ്മൾ തിരിഞ്ഞൊരുക്കുന്നു. ഈ ബ്രാഹ്മണ മേധാവിത്വം ഉറപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതായ ഗ്രന്ഥങ്ങൾ മഹാഭാരതം രാമായണം അപ്പൊ ഇപ്പോഴും ഇപ്പൊ കൂടുതൽ ഇപ്പോഴത്തെ ദോഷം എന്ന് വെച്ചാൽ എൻ്റെ ഈ വീട്ടിൽ വരാത്തും അടുക്കളയിൽ നിന്ന് കഞ്ഞി പോയി കുടിക്കാത്തും ഒരു മതക്കാരനുമില്ല. അമ്മച്ചിയിലെ എന്റെ ഭാര്യ അത് അപ്പം വെച്ച കഞ്ഞി കിട്ടുന്നില്ല. മനുഷ്യ കറി വെച്ചാൽ അടിയാൻ വെച്ച കറിയല്ലേ അത് ആ ചട്ടി വരിക വരുമ്പോൾ. മുമ്പ് അങ്ങനെയല്ല, മുമ്പെന്ന് വെച്ചാല് നമ്മളെ കഞ്ഞി ആരും കുടിക്കൂല, നമ്മളൊക്കെ ആരും വരൂല. അതാണ് കേരളത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയത് ദളിത് വർഗത്തിൽപ്പെട്ട ആളാന്ന് പറയാൻ കാരണം. കാരണം ഒരു ഇല്ലത്തെ കാര്യസ്ഥനും ഇല്ലത്തെ പണിക്കാരനും കമ്മ്യൂണിസ്റ്റ് ആക്കിയാല് ആ തമ്പുരനെ പറമ്പിൽ കേറ്റൂലാണ് പണി കൊടുക്കൂല. അതുകൊണ്ടാണ് അന്നത്തെ സൺമുഖൻ കുലേരിയൻ സൺമുഖൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. കെ പി ആർ ഗോപാലിന്റെ അയാളെ ശിഷ്യനാണ്. ഒളിവിൽ സൺമുഖന്റെ വീട്ടിലെ താമസം. പിന്നെ എ കെ ജി ആദ്യം അമ്മാമ്മന്റെ വീട്ടിൽ സമരം ചെയ്തത് ഒരു പൊലേനെയും കൂട്ടി പടിഞ്ഞാറ്റിൽ നിന്ന് ചോറ് വെച്ചതാണ് ആദ്യം തുടങ്ങുന്നത്. ഇതായിട്ട് ഈ കർത്താള് അത് പൊലേച്ചക്കനാണ്. ആ വാക്കി ചോറ് വാരാൻ വിട്ടില്ല. അന്നേരം രണ്ടാടി കൊടുത്തു. അങ്ങനെ സമരം ചെയ്തിട്ടാണ് അമ്മക്കും മരുവനും ചെലവിന് കൊടുക്കാൻ വേണ്ടി കോടതി വിധി വാങ്ങിയത്. അവിടെന്നാണ് ഏറ്റവും മരിക്കുന്ന വരെ ഒരു മുതലാളി വർഗത്തിന്റെ ഉദ്ഘാടനത്തിന് പോയിട്ടില്ല. അപ്പൊ അങ്ങനെയില്ലാതെ ഉണ്ടായിരുന്നു ഗൗരിയമ്മ ഇമ്പിച്ച് ബാവ അവിടെ ഒന്നും ഉണ്ടാക്കിയില്ല. ഇമ്പിച്ച് ബാവ എന്ന് പറഞ്ഞ മനുഷ്യനില്ലേ ഒരു വീടുണ്ടായിരുന്നു ഓടിട്ട വീട്. അതിന്റെ ഓഫീസ് റൂം ഇതിന്റെ വീതിയിലുണ്ട്. ഓഫീസ് റൂം അത് തുറന്നിട്ടില്ല. ബി ജെ പിക്കാർക്കും പോവാം, ജീകാർക്കും പോവാം, മാർക്സിസ്റ്റുകാർക്കും പോവാം, പിന്നെ സി പി എമ്മിന് എല്ലാ ആൾക്കും രാത്രി അടക്കെടുക്കാം. പുള്ളി സ്വന്തേ ഉള്ളൂ, ടീച്ചർ സ്വന്തേ ഉള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, ആൾക്കാരുണ്ട് ഉണ്ടായിരുന്നു. അവരാണ് നമ്മൾക്ക് ഇവിടെ നിന്ന് സംസാരിക്കാനും സമരം ചെയ്യാനും എല്ലാം തൻ്റെ ഇടയിലുള്ള തന്നു.
അതെല്ലാം വിറ്റ് പൈസയായിട്ട് പിണറായി വിജയൻ 1.5 കോടി ഉറുപ്പേൻ വീട് കൊടുത്ത് സൂക്ഷിക്കുന്നു. പറഞ്ഞു ഇങ്ങനെ എൻ്റെ എന്തെങ്കിലും അടുത്ത സ്നേഹത്തിനോട് പറഞ്ഞു, കല്ലേ പൊക്കൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ആളൊന്നുമല്ല, 22 കൊല്ലം അയാൾ ഒറ്റക്ക് നിന്നിട്ട് പോരാടിയില്ലേ ഒരു പാർട്ടിയിൽ കൂടാതെ, എന്തയാൾ തൊരിക്കട്ടി. ഞാൻ എന്നിട്ട് ആ ഒരു വ്യക്തി 2-3 നാള് വീട്ടിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് പിണറായി വിജയൻ്റെ സർട്ടിഫിക്കറ്റൊന്നും വേണ്ട, ഞാൻ അങ്ങോട്ടും കൊടുക്കുന്നില്ല, അവകാശി ഞാൻ കൊടുക്കലോ. എന്നിട്ട് സമരത്തിന് വീട്ടിൽ ജയിലിൽ കിടന്നിട്ടില്ല, ഞാൻ 3 പ്രാവശ്യം ജയിലിൽ കിടന്നിന് ഒളിവിൽ പോയിരിക്കുന്ന എല്ലാ സമരത്തിനും ഓൻ്റെ അച്ഛൻ്റെ ചിത്തുകാര കമ്മിറ്റിയിൽ 3 വർഷം അംഗമാണ് ഞാൻ. ഈ പിണറായി വിജയൻ്റെ അച്ഛൻ ചിത്തുകാരനാണ്, ആ ചിത്തുകാര കമ്മിറ്റിയിൽ 3 വർഷം ഞാൻ അംഗമാണ്. അപ്പൊ അവൻ്റെ സർട്ടിഫിക്കറ്റ് നിനക്ക് വേണ്ട, ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നില്ല, ഇനി അത്രയൊന്നും ജീവിച്ചിരിക്കില്ല, ഇനി 22 കൊല്ലം ജീവിക്കുന്നില്ലേ, ജീവിക്കില്ല, നമ്മുടെ നാടിയിലെ പൊട്ടിച്ചു. പെണ്ണുങ്ങളെ പോയി ജീവിത ഭാരമായി ചുമലിൽ ജീവിത ഭാരം എന്ന് പറയുന്നത്. പിന്നെ ഒരു ചില കർത്തവ്യങ്ങളൊക്കെ തീർക്കാനുണ്ട്, ഒരു ടച്ച് കുടുംബ ടച്ച് ട്രസ്റ്റ് അത് അതിൻ്റെ രജിസ്റ്ററും കഴിഞ്ഞു, ആ സ്ഥലവും 6 മക്കൾ കഴിഞ്ഞു, സ്ഥലമൊന്നും എന്തൊക്കെയില്ല, എല്ലാം എല്ലാം പുറത്തു വന്നു. ഞാനൊരു പരിശോധിക്കാരനായതുകൊണ്ട് പിന്നെ സ്കൂളെടുക്കാൻ വേണ്ടി സാമുനാര സഹായിക്കാൻ തന്നു, അവരോട് വന്ന് സാധാരണ വളരെ രക്ഷപ്പെട്ട് കുട്ടികൾക്ക് ക്ലാസ് എടുക്കേണ്ട സ്ഥലത്ത് തന്നെ അടുത്ത് പുഴയും കണ്ടലും ഇതെല്ലാം ഉണ്ട്, ഞങ്ങൾ സഹായിക്കാൻ. പിന്നെ കോട്ടയത്ത് നിന്ന്